കുഞ്ഞിക്കാ പറഞ്ഞേ. ഇർഫാനെ, എവിടെ? വീട്ടില്. എന്തുട്ടാ പരിപാടി? പാതിരാക്ക് കുളിച്ചിട്ട് എന്തുട്ടാ പരിപാടി? നീ കാര്യം പറടാ. എടാ, നമുക്ക് കൊറേ നാളായില്ലേ കോളേജിൽ പോയി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ നടക്കണേ. ആ എന്തായി? ഒരു കഥ സെറ്റായിണ്ട്, ചൂടൻ കഥയാണ്, ഇപ്പൊ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. കഥ എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ, സീനാണോ? എടാ, സീനാണോ എന്ന് ചോദിച്ചാ ചെറിയൊരു കഥയാണ്. ആ നീ എന്തായാലും കഥ പറഞ്ഞേ, കേക്കട്ടെ. എടാ, അതായത് ഒരു സസ്പെൻഷന്റെ വക്കീലെക്കണ ഒരുത്തനും അവന്റെ കൂട്ടുകാരനും കൂടി രാവിലെ കോളേജിലോട്ട് ഇറങ്ങണോടത്തുനിന്നാണ് കഥ തുടങ്ങണത്. ആ എന്നിട്ട്? അങ്ങനെ അവന്മാര് ധൃതി പിടിച്ച് കോളേജിൽ പോണ വഴിക്ക് അവന്മാരുടെ വണ്ടിയുടെ പെട്രോൾ ഇടുന്നവന്മാര് വഴിപ്പെടും. ഓക്കെ. അങ്ങനെ അവന്മാര് എന്ത് ചെയ്യണോന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരുത്തൻ ആ വഴി പോയപ്പോ അവന്മാരെ കാണുന്നത്. ഞങ്ങൾ പെട്രോളിൽ നിന്ന് വഴി കിടന്നപ്പോ ഒരു പന്നി വന്നിട്ട് ഞങ്ങൾ പെട്രോളിൽ ചേരാന്ന് പറഞ്ഞു. എന്റെ ആകെ 100 എടുത്തിട്ട് പോയടാ. പിന്നെ അവനാ വഴിക്കണ്ടല്ലോ, ഒരു മണിക്കൂറേ ഞങ്ങൾ റോട്ടിൽ പോസ് ആയിട്ട് ഇരിക്കുന്നത്. അവന്റെ ബൈക്കിൽ ഇൻസ്റ്റേഡ് ചെയ്യാൻ കണ്ടത്. എടാ, അവനൊന്നും പറ്റൂല, അവനൊക്കെ രക്ഷപ്പെടും. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല, അവന്മാരിനിപ്പോ എടാൻ പോണുള്ളൂ. വരാൻ പോണ ഒരു വലിയ അംഗത്തിനാ അവന്മാരായിട്ട് തുടക്കോട്ട് വെച്ചത്. ഹലോ റസലേ. ആടാ പറയ്. എടാ, നിങ്ങൾ കോളേജിൽ പഠിച്ച സമയത്ത് ലാസ്റ്റ് ഒരു തല്ലിയേസ് ഉണ്ടായില്ലേ? ആ, അത് 5-6 ദിവസം മുമ്പല്ലേ, ആ മാർവള്ളി യൂണിയസ്. ആടാ, അത് തന്നെ. അതിനെന്താക്കി? അതെന്താവൻ, അത് കോമ്പൗണ്ട് അടിച്ച് വിട്ടാണല്ലോ, വേറെ പ്രശ്നം ഉണ്ടായില്ലല്ലോ. അല്ലടാ, അന്ന് ആ അടിയിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നില്ലേ, അതിനെ പറ്റി നിങ്ങൾ പിന്നെ അന്വേഷിച്ചായിരുന്നോ? അതാ, അതാ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമ്മൾ ഒപ്പിച്ചു കൊടുത്താ, പിന്നെ അതിനെ പറ്റി അന്വേഷിക്കാൻ പോയില്ല. എന്തിയാടാ, അതിന് പ്രശ്നമുണ്ടോ? പറയ ഇർഫാനെ. എടാ, അവന്മാരത് കോമ്പ്രമൈസ് അടിക്കൂലടാ, അവന്മാരി പ്രശ്നത്തിനൊന്നും പോകില്ലായിരിക്കും അല്ലേ? അതെങ്ങനെ ശരിയാവും ഇർഫാനെ? അപ്പൊ പിന്നെ കഥ എങ്ങനെ മുന്നോട്ട് പോകും? കോംപ്രമൈസിലൊന്നും ഒരു കാര്യമില്ല, അവന്മാര് തിരിച്ചോണിയട്ടെ, അപ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ. Thank you.
കൊറേ നേരായില്ല. എന്താ നീ വന്ന് നേടി? മോനെ ഇതും കൂടെ അവിടെ വെച്ചേ. എപ്പൊ നോക്കിയാലും നീ ഫോൺ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നോട്ടാ. മോളെ ഇതായിക്കാക്ക മാർ കൊടുത്തേക്കട്ടോ. തുറന്നേടോ, എടാ തുറക്കാൻ. എന്തേടി എടാ തുറന്നേടാ. അതെ അതേ യാത്ര നിക്കള്ള, ഞാൻ പോണ്. പഠിച്ചവനൊരു സെന്റി ആവരുത്. പോട്ടെടി. ആ ഇങ്ങോട്ടാ പൊക്കോ. എടാ എത്ര നേരെയാ വെയിറ്റ് ചെയ്യണേ, ബസ്സിലെ എയർപോർട്ടിലേക്കല്ലേ, പെട്ടെന്നാവട്ടെ. പാസ്പോർട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ല, പോയിട്ട് തിരിച്ചല്ലോ നടക്കൂലട്ടാ. എങ്ങോട്ടേ പടക്കണേ? അപ്പൊ അതൊക്കെ പോയാ പോരെ. എന്താടോ ഒരു ചാഞ്ചാട്ടം, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. നീ ഒന്നും മിണ്ടാണ്ടിരുന്ന സായിലെ ആ ചെറുക്കൻ വല്ല പഠിച്ചിട്ടില്ല രക്ഷപ്പെട്ടേ. റസലാളോടെ ലൈഫ് കൊടുത്തട. ആളിനിപ്പോ എയർപോർട്ട് മറിച്ചിട്ടുണ്ടോ? ആ ഹലോ ഡാ, തറേ തറേ വന്നോണ്ടിരിക്ക. ഓർക്കക്ക ഇവനൊക്കെ എവിടെന്നും കുറ്റം പറിച്ച വന്നേ. മെന്നെ കേട്ടിയാ
ഇത് വാങ്ങാൻ മാത്രല്ല കൊടുക്കാനിടയുള്ളല്ലേ. ഇത് ഇനിയും മൂക്കും, വന്നോനും നിന്നോനും ഓക്കെയും കൊള്ളും. ഇനിയല്ല അംഗം മയിരോളെ കൂവി വിളിച്ച് കൈപ്പത്തി വീശി. ആവശ്യം അംഗം പുതു ഭാവി കണ്ടവന്റെ കണ്ട് കത്തി. കയ്യിൽ മന്തി സംഘം പുറപോക്കിൽ ഒരു പാടം പൊട്ടിവെച്ച് സംഘം വന്ന് കയറി നിന്റെ കണ്ണു കൊത്തി. എന്തായിരുന്നു ഇവിടെ നിങ്ങളുടെ തീരുമാനം? ഇത് നിങ്ങൾ കോംപ്രമൈസ് അടിച്ച കേസല്ലേ? അതൊക്കെ അന്നേ കോംപ്രമൈസ് അടിച്ചു വിട്ടതാ. പറഞ്ഞ പൈസയും കൊടുത്തു സെറ്റിൽമെന്റും ചെയ്തതാ. എന്നിട്ടും അമ്മായി നിർത്തിയിട്ടില്ല. ഇനി ഇത് കൂടുതൽ വർത്താനൊന്നുമില്ല, തിരിച്ചല്ല. അവന്മാരുടെ മേന്നും ചോരന്നല്ലേ പറഞ്ഞേ. അതിന്റെ നിറം എന്താന്ന് അവന്മാരത് മനസ്സിലാക്കട്ടെ. ഇതിന്റെ പേരില് ഇനി ഇവിടെ ഓരോരുത്തരും കരയാൻ പാടില്ല. ഇതോടുകൂടി തീരണമൊക്കെ. നീയും ഡി കാക്കല്ലേ, നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിതിൽ കൂടുതൽ എന്ത് പറയാനാ? എല്ലാരും തീരുമാനം അങ്ങനെയാണെ, അങ്ങനെ ആവട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? എനിക്ക് തല്ലെടുക്കാ. എന്റെ വീട്ടുകാരൻ മൊത്തം സ്വപ്നം അമ്മമാരെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കിയത്. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ ഉമ്മാരെ കണ്ണീരന് ഒരു വില ഉണ്ടാവില്ല. നിന്റെയൊക്കെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞ ഓരോ തുള്ളി ചോരയ്ക്കും നമ്മൾ പകരം ചോദിച്ചിരിക്കും. ഇത് അമീറിന്റെ വാക്കാ. പുറത്ത് നാളെ ഇറക്കാം. തല്ലാനാണെങ്കിൽ തല്ലാം. ഇനി അതും പോരാന്ന് വെച്ചാ തീർത്തളയാമാരെ. എന്ത് കേസ്? ഇവിടെ പാർട്ടിക്കാരൊക്കെ ഉള്ളല്ലേ. അവർക്ക് അറിയാൻ പാടില്ല, പുള്ളി ഒന്ന് ആകെ വിഷയാവുള്ളൂ. നിഷാദ് ഭായ് ഇതിൽ ഇടപെടണ്ട, ഇത് പാർട്ടി തീരുമാനമാണ്. ഈ ഇത്തിരി ഇല്ലാത്ത പിള്ളേരൊക്കെ മനസ്സിൽ വിഷം നിറക്കില്ല. നിന്റെ ഒക്കെ പാർട്ടി തീരുമാനം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആദ്യം ചെയ്യേണ്ടത് കാർന്നോമാരോട് പറയണം. അല്ലാണ്ട് ഈ ബുദ്ധി വർക്കാത്ത പിള്ളേരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യണ വേണ്ടത്. എന്ത് പ്രശ്നമാണെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. ഓരോന്ന് ചെയ്തു വെക്കാൻ എളുപ്പമാണ്, അത് കഴിഞ്ഞാൽ അതിന്റെ വാല് പിടിച്ചു തന്നെ തീർക്കാനാ പാട്. എന്നാ പോട്ടെ സഖാവേ, നീ പിള്ളേർക്കും എല്ലാം ഐസ്ക്രീം മേടിച്ച് യോഗം പിരിച്ചുവിടാൻ നോക്ക്. എന്താടോ പിള്ളേരെ അമ്മ തല്ലിച്ചാവൂല ഇങ്ങനെ പോയാ? നിന്റെ മോനും ടീമും കൂടി പണിയെടുത്തല്ലോടാ നമ്മുടെ പിള്ളേർക്കിട്ട്. പാസ്പോർട്ടൊക്കെ കത്തിച്ചുകളയാന്ന് പറഞ്ഞാ അത് ഇത്തിരി കൂടിപ്പോയില്ലടാ. ഒരു പണി ചെയ്യ്, പിള്ളേരെ വിളിച്ചു കൂട്ട്, നമുക്ക് സംസാരിച്ച് തീർക്ക. അല്ലെങ്കിൽ നമ്മുടെ മയത്ത് സ്കിക്കാൻ പോലും ആളുണ്ടായെന്ന് വരൂല. ആരെങ്കിലൊക്കെ കൈ കൊണ്ട് തീരുന്നതിന് മുമ്പ് പറഞ്ഞ അവസാനിപ്പിക്കാം. എന്നാ ശരി, പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്ക്, വെക്കട്ടെ. ഉള്ളതാണോ കേക്കണേക്കെ? നീ കൂടി പടതാണോ അമ്മർക്കിട്ട്? ഈ കേസ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലട്ടോ. നീ മിണ്ടരുത്. എടാ ഫായ്സേ, നിന്റെ വായിന്ന് എനിക്ക് കേക്കേണ്ടത്. അജീക്ക കാര്യമൊക്കെ ശരിയാ, ഞങ്ങൾക്ക് അവന്മാരെ നല്ല പൊളിയൊക്കെ ഉണ്ട്. പറ്റിയൊരു അൺസിട്ടിയെ പറയണമെന്നുണ്ടായി, പക്ഷെ ഞങ്ങളല്ല.
അങ്ങനെ വഴിയിലിട്ടൊരുത്തന്റെ പാസ്പോർട്ട് എടുക്കുന്ന കാര്യം നമുക്കില്ല. ഇതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും പണിയായിരുന്നാ, അതിപ്പോ വേറെ ആരോ ഒന്ന് ചെയ്ത് അത് ചൂടിപ്പോയിന്നല്ലോ. നിർത്തണ, കൊറേ നാളായി നിങ്ങളുടെയൊക്കെ നിങ്ങളിപ്പ് കാണാൻ തുടങ്ങിയിട്ട് എന്തെടുത്ത കലിപ്പ് നിങ്ങൾക്കൊക്കെ? എന്റെ മോനെ തല്ലിയനോ? ഞാനല്ല എന്റെ വാപ്പ, എനിക്കറിയാതെ തീർക്കാൻ. പിന്നെ നീ കൂടി ഒരു തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് പോകുന്നല്ലോ, അഞ്ചാറ് മാസമായില്ലടാ. തിരിഞ്ഞു നോക്കണ്ട ആരെങ്കിലും ഒരുത്തൻ? പോയ സ്പീഡിൽ തന്നെ തിരിച്ചു പോകുന്നില്ലേ? നാണല്ലടാ നായ്ക്കളെ നിങ്ങൾക്കൊക്കെ. ആദ്യം ചെറുക്കൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അന്വേഷിക്ക്, എന്നിട്ട് മതി പ്രതികാരം ചെയ്യാൻ. നിനക്കൊക്കെ വേണ്ടി ഇത്ര നേരം ഞാൻ തൊള്ള തുറന്നതേ, എനിക്ക് ഒരിടത്തും വേദന എടുത്തിട്ടൊന്നുമല്ല. നീയൊക്കെ ഒരു തവണ ഇത് കോംപ്രമൈസ് അടിച്ചല്ലേ, എന്നിട്ട് എന്തായി? നിന്നെയൊക്കെ നടുവോട്ടിട്ട് തല്ലി ചതച്ചല്ല. അന്നേരം ആ പുള്ളി എവിടെയായിരുന്നു? അല്ലല്ലോ, അവസാനാവുന്നതിനും സമാധാന ചർച്ച എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കയറി വന്നോളും. പുള്ളി അറിയണമൊന്നും കാര്യാക്കണ്ട, നമുക്ക് നമ്മുടെ വഴിക്ക് നീങ്ങാ. ഇനി ആരുതില് സമാധാന ചർച്ച എന്നൊന്നും പറഞ്ഞ് വരണ്ട. കേട്ടോടാ, പുറത്ത് പിള്ളേരെ ഇറക്കാം. എന്തിനു പോണ പിള്ളേരുണ്ട് പുറത്ത്? പുറത്തുനിന്നുള്ളൊരുത്തനും വേണ്ട. ഇതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. നമ്മൾ ഇത്രയും പേരില്ല ഇവിടെ. അസലെ, നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം ഫായ്സും ടീമും, അത് കഴിഞ്ഞിട്ട് ബാക്കി. അവന്മാരെവിടെയാന്ന് വെച്ചാൽ സ്കെച്ചിട്ട് വെച്ചോ, അവിടെ പോയി തല്ലാം നമുക്ക്.
എന്തും വയറടത്. ആ ആരത് റസല, ഈ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നോക്കണ്ട, എണീക്കൂല. അമ്മാരി പണിയല്ല അവനിട്ട് കൊടുത്തത്. മരുന്നൊക്കെ കൊടുക്കണ്ട്, ശരിയായിക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അവൻ്റെ തീട്ടം കോരാനും കുളിപ്പിക്കാനൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതന്നത്തെ അവർ ചെയ്തു പോയതോ? വേണമെന്ന് ചെയ്തല്ല. ചേച്ചെ, നീ എന്താ റസലി പറയണ? വേണമെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? ഇനി അഥവാ വേണമെന്ന് വെച്ച് ചെയ്ത നിന്നൊക്കെ നേരെ സമ്മതിക്കോ? ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിട്ടും തീർന്നില്ല നിങ്ങളുടെയൊക്കെ പ്രതികാരം. നിങ്ങളുടെയാ എൻ്റെ എൻ്റെ മാത്രം പ്രതികാരം? അപ്പോ അവന്മാരെ വെച്ച് നീ കളിച്ചത് എൻ്റെ പ്രതികാരം. നിർത്തിക്കൂടെ? അതിന് പ്രതികാരം നിങ്ങളോട് മാത്രമല്ല. ഒരു 100 രൂപ നോട്ടിന്റെ പേരിൽ തുടങ്ങിയ അംഗം ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ കണക്കുകൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്. താത്കാലികമായിട്ടല്ലാതെ ലോകത്ത് ഒരു അംഗവും ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് വീണ്ടും പൊട്ടിമുളയ്ക്കുക തന്നെ ചെയ്യും. ഏതൊരു അംഗവും അവസാനിക്കുന്നത് മറ്റൊരു അംഗത്തിന് തുടക്കം വെച്ചുകൊണ്ടാണ്. അങ്ങനെ ഇതും പലതിൻ്റെയും തുടക്കമാവാതിരിക്കട്ടെ.